ഇത് ഇവിടുത്തെ ന്യായമാണ്. ഈ ഈ വാഹനത്തെ കൊണ്ടുവരുന്ന വാഹനത്തിലിട്ടടിക്കുന്നത്, സ്റ്റേഷനിൽ ഉള്ളിലിട്ടടിക്കുന്നത്, ആ വിദ്യാർത്ഥികളെ കാണാൻ പോലും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലും വരാൻ അനുവദിക്കുന്നില്ല. തീരാ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു സഹായമില്ല. പോലീസ് അതിക്രൂരമായ രീതിയിൽ ഞങ്ങളെ വിദ്യാർത്ഥികളെ അടിച്ചമർത്തുകയാണ്, എല്ലാ രീതിയിലും അവരെ ആക്രമിക്കുകയാണ്. കൈയും കാലും പൊട്ടിയിട്ട് ഉള്ളിൽ നിന്ന് കരയുന്ന രംഗം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കാണുന്നത്. വിദ്യാർത്ഥികൾ, ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അടിച്ചോടിക്കാൻ ഇവരെന്ത് തെറ്റായി ചെയ്തത്? മർക്കസ് പരിസരത്തു നിന്നും അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ കാണാൻ പോലും അനുവദിച്ചില്ലെന്ന പരാതിയുമായി മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച ലീഗ് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു നിർത്തി. കൂടുതൽ പ്രവർത്തകർ എത്തിയതോടെ പോലീസ് സ്റ്റേഷൻ കവാടം അടച്ചു. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പോലീസ് ലോക്കപ്പിൽ തല്ലിച്ചതച്ചെന്ന പരാതിയുമായി നേതാക്കന്മാർ രംഗത്തെത്തി. ഇവിടെ പോലീസ് പിടിച്ചുകൊണ്ട് നിഷ്ഠൂരമായി ഇവിടെ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്. മർദ്ദിച്ച് അവശനാക്കിയുള്ള കുട്ടി ഇവിടെ നിയാസ് കുട്ടി ഞങ്ങൾ കണ്ടു. ഇവിടെ കമ്മീഷണർ വന്നതിന് ശേഷമാണ് നീതി കിട്ടിയത്. ഗുരുതരമായി പരിക്കേറ്റ പ്രവർത്തകനെ ആശുപത്രിയിലെത്തിക്കണമെന്ന ആവശ്യം ഒടുവിൽ പോലീസ് അംഗീകരിച്ചു. പോലീസ് സ്റ്റേഷനിൽ അകത്ത് വെച്ചോ വണ്ടിയിൽ വെച്ചോ ആക്രമിച്ച പോലീസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയുണ്ടാകും എന്ന് കമ്മീഷണർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് നമ്മൾ മാനിക്കണം. അത് മാനിച്ചിട്ട് നിയമത്തെ നമ്മൾ ബഹുമാനിക്കണം. അതിനനുസരിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നവർ വന്നതിന് ശേഷം വെരിഫൈ ചെയ്തല്ലേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതുവരെ നമ്മൾ ക്ഷമാപൂർവ്വം നിൽക്കണം. പ്രവർത്തകർ പ്രതിഷേധവുമായി പിരിഞ്ഞുപോയി. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം.